ഹായ് ഹായ് എന്റെ മോളാണ് കേറ്റ്ലിൻ എന്നാണ് അവളുടെ പേര്. എൻ്റെ മോളുടെ ഹെയർ ഉണ്ടോ, കേർലി ഹെയർ അല്ലേ. അപ്പോൾ ഈ കേർലി ഹെയറിന് പറ്റുന്ന ഒരു നല്ല ഒരു ഹെയർ ബ്രഷിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. അത് ഞാൻ നൈക്കിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. നല്ല പ്രൈസ് കൂടുതലുള്ള ഒരു ഹെയർ ബ്രഷാണ്. അപ്പോൾ ഞാൻ കാണിക്കേതാണ്, ഇതാണ് ആ ഹെയർ ബ്രഷ് കണ്ടോ. ഇത് നല്ല ഫിനിഷിങ് വരുന്നൊരു ഹെയർ ബ്രഷാണ് കണ്ടോ. നല്ല സൂപ്പറാണ് ഹെയർ ബ്രഷ്. നിങ്ങൾ മേടിച്ച് കഴിയുമ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഇതറിയത്തുള്ളൂ, ടെക്സ്ചർ അറിയത്തുള്ളൂ. ഇപ്പം ഞാൻ ഹെയർ ബ്രഷിനെ പറ്റി പറയുവാണെങ്കിൽ, ഈ ഹെയർ ബ്രഷ് ഞാൻ നൈക്കിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പം ഇത് നല്ല പ്രൈസിയാണ്. ഇതിന് 1300 ഞാൻ ഈ ഹെയർ ബ്രഷ് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഡിസ്കൗണ്ട് ആഫ്റ്റർ ഡിസ്കൗണ്ട് കഴിയുന്നത് 1100 ഇത് അവൈലബിൾ ആണ്. ഇപ്പം എല്ലാവരും ചോദിക്കും, വട്ടാണോ ഈ ഇത്രയും രൂപയ്ക്ക് കോമ്പ് മേടിക്കാനെന്ന് ചോദിക്കും. പക്ഷേ ഞാൻ ഇത് മേടിക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഒരുപാട് ചീപ്പുകൾ മേടിച്ചിട്ടുണ്ട്. എൻ്റെ മോഡ് ഹെയർ കേർലി ഹെയർ ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഫ്ലാറ്റ് ബ്രഷാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഈ ഫ്ലാറ്റ് ബ്രഷിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഈ ബ്രഷിൻ്റെ ഇവിടെ കണ്ടോ, ഇവിടെ നല്ല ക്ലീനായിട്ട് ഒന്ന് ഫിനിഷിങ് ചെയ്തേക്കുക. ആ ബ്രഷിൻ്റെയൊക്കെ നമ്മൾ മേടിക്കുന്ന ഫ്ലാറ്റ് ബ്രഷിൻ്റെയൊക്കെ അവിടെ ഒക്കെ ഒരു പഫിനെസ് കാണും. ഇനി ഈ വെള്ളം നനയുമ്പോൾ എൻ്റെ മുഖം നല്ല എണ്ണ തേക്കും തലയിൽ. അപ്പോൾ ആ എണ്ണ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ കോട്ടിങ് ആ കമ്മ അങ്ങ് ഇളകി പോകും. അപ്പോൾ ഞാൻ മേടിച്ച് അതിൻ്റെ എല്ലാം കമ്മ അങ്ങനെ ഒരുപാട്, എനിക്ക് തോന്നുന്നു മോർ ദാൻ 10 കോംസ് എങ്കിലും ഞാൻ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എല്ലാം പന്നലായി പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്തപ്പം ഡീ ടാങ്കിളിങ് കോമ്പിനെ പറ്റി നൈക്കയിൽ കാണുന്നത്. പ്രൈസ് വൈസ് ഒത്തിരി ആയപ്പോൾ എനിക്ക് സംശയമായിരുന്നു ഇതെങ്ങനെയാണ് വർക്കാകുമോ, ഇത് നല്ല സൂട്ടാകുമോ എന്നൊക്കെ. അപ്പം നോക്കിയപ്പം കുറേ വീഡിയോ ചെക്ക് ചെയ്തപ്പം നമ്മൾ ഇന്ത്യയിൽ ആരും അങ്ങനെ മേടിച്ചതായിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ കണ്ടിട്ടില്ല. അപ്പം ശരി, ഞാനിത് മേടിച്ച് നോക്കാമെന്ന് വെച്ചാൽ, ഇതിപ്പോൾ മേടിച്ച് നോക്കിയിട്ട് ഞാൻ ഏകദേശം 2 മന്ത്സ് ആകുന്നുണ്ട്. അപ്പം ഇപ്പം ഞാൻ ഇതിനെപ്പറ്റി ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് പോലെ ഞാൻ കാണിക്കാം. ഇപ്പം ഞാൻ ഈ ബ്രഷ് ഈ ഡീടാങ്കിളിൽ കോമ്പ് വെച്ചിട്ട് ഞാൻ എങ്ങനെ ചെയ്ത് കാണിക്കാം. നമ്മൾ തിരിഞ്ഞിട കൂട്ടാം. ഇപ്പം ഇത് കണ്ടാണ് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വരുന്ന കണ്ടോ. ഈ സെയിം സ്ഥലത്ത് തന്നെ ഞാൻ ഈ വൈഡ് കോമ്പ് വെച്ചിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം. കണ്ടോ, ഭയങ്കര പാടാണ് ഇത് ഒരു ഇത് വരാൻ ഭയങ്കര പാടാണ്. ഇത്രയും വൈഡായിട്ടും ഈ ചീപ്പിൻ്റെ ഇതിൽ നിന്ന് വരാൻ ഭയങ്കര പാടാണ് കോമ്പ് ചെയ്തെടുക്കാൻ. പക്ഷേ ഈ ചീപ്പ് നല്ല സ്മൂത്തായിട്ട് വരുന്ന കേട്ടോ. ഇത് ഞാൻ ചുമ്മാതെ പറയുമല്ല, ഇത് ഇത്രയും പ്രൈസ് കൂടുതലാണെങ്കിലും നമുക്ക് പലർക്കും അഫോർഡബിൾ ആയിരിക്കത്തില്ല ഈ ഒരു പ്രൈസിന് ഈ ഒരു കോമ്പ് മേടിക്കാൻ. പക്ഷേ ഞാൻ ചുരുണ്ട മുടി ഉള്ളവർക്ക് മാത്രം അഡ്വൈസ് ചെയ്യുന്നൊരു കോമ്പാണ് ഇത്. മക്കളിൽ ആർക്കെങ്കിലും മക്കളിങ്ങനെ അവരുടെ മക്കളിങ്ങനെ ചുരുണ്ട മുടിയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിലും പിന്നെ അഡൽറ്റ് ആയാലും ടീനേജർ ആയാലും അവർക്കൊക്കെ ചുരുണ്ട മുടിയുള്ളവർക്ക് ഇത് ഏറ്റവും നല്ലൊരു കോമ്പാണ് ഇത്. കാരണം ഇത് ഡീടാങ്കിളിങ് കോമ്പായതുകൊണ്ട് സ്ട്രെയിറ്റ് ഹെയറൊക്കെ ഉള്ളവർക്ക് നോർമൽ കോമ്പിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ അല്ലാതെ ചുരുണ്ട ഹെയർ മുടിയുള്ളവർക്ക് ഇത് സൂപ്പറാണ് ഇത്. ഒന്ന് വാങ്ങിച്ച് നോക്കുക. പിന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് ബാത്റൂമിൽ വലിയവർക്ക് വേണ്ടി ബാത്റൂമിൽ പോകുമ്പം നല്ല ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോഴും ഈ കോമ്പ് വെച്ച് നമുക്ക് ഈവൻലി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് വെള്ളം നനഞ്ഞുകൊണ്ട് ഈ കോമ്പിന് ഒരു കഴുപ്പവും പറ്റത്തില്ല. ഇത് കഴുകാനും എളുപ്പമാണ്, ഇതിനകത്ത് അഴുക്ക് പോയി കഴിഞ്ഞാൽ എടുക്കാനും എളുപ്പമാണ്. അത് കാരണം പിന്നെ വെറ്റായി കഴിഞ്ഞാൽ ഈ കോമ്പ് ഇളകി പോവോ പൊട്ടിപ്പോവോ അഴുക്കാവോ ഒന്നും ചെയ്തില്ല. എല്ലാം കൊണ്ടും ഈ ഇത് നല്ലതാണ്. പക്ഷേ എൻ്റെ ഒരു കുറവെന്ന് തോന്നുന്നത് ഇത് ഭയങ്കര പ്രൈസിയാണെന്ന. കാരണം ഒരുപാട് നല്ല പ്രൈസ് അല്ലേ ഇതിന്. അപ്പം നമുക്ക് മേടിക്കാൻ ഒരു ഇത് വരും. അതായത് ഞാനും തന്നെ പേടിച്ചിട്ടാണ് ഇത് മേടിച്ചത്. കാരണം ഇത് വർക്കാവുമ്പോൾ അത്രയും രൂപ കൊടുത്ത് ചീപ്പ് മേടിച്ചിട്ട് ഇത് കുളമാവുമോ എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ മോക്ക് വേണ്ടിയാണ് ട്രൈ ചെയ്യാമെന്ന് വെച്ച് മേടിച്ചതാണ്. അപ്പം ഇതെല്ലാവരും മേടിച്ച് നോക്കാം. ഞാൻ മേടിച്ചത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതെല്ലാം മെൻഷൻ ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യുന്നതായിരിക്കും. എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൺട്രി ഓഫ് ഒറിജിൻ എനിക്ക് തോന്നുന്നു യുണൈറ്റഡ് കിങ്ഡം ഓഫ് ബ്രിട്ടൻ ആണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. പിന്നെ എന്താ, ഞാൻ ഒത്തിരി ദിവസമായി വീഡിയോസൊക്കെ മുന്നോട്ട് പോകണം. താങ്ക് യു, യു ക്യാൻ ഗോ. ഒത്തിരി ദിവസം കഴിഞ്ഞ വീഡിയോസൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നും വേണ്ടല്ല. എനിക്ക് 2 പിള്ളേരാണ് മക്കളാണ് ഉള്ളത്. എൻ്റെ ഇളയ മോന് കുറച്ച് കുറുമ്പുള്ള കൂട്ടത്തിലാണ്. കുറുമ്പെന്ന് പറഞ്ഞാൽ നല്ല കുറുമ്പുള്ളതാണ്, റെസ്റ്റ്ലെസ് ബോയ് ആണ്. അപ്പം ഞാൻ ഇതിൽ വീഡിയോ എടുക്കുമ്പോഴായിരിക്കും
ടേബിളിൻ്റെ മണ്ടയ്ക്ക് കയറി അതെടുക്ക് ഇതെടുക്ക് എല്ലായിടത്തും താഴെയിടും, ആകെ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എനിക്ക് എടുക്കാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല. അതുകൊണ്ട് വീഡിയോ ഇല്ല, പോസ്റ്റ് ചെയ്യുന്നില്ല, ചേച്ചി ഒന്നും തോന്നരുത്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതൊക്കെയാണ് ഒരു ബുദ്ധിമുട്ട് കാരണമാണ് എടുക്കാത്തത്. ഇന്ന് ഞാൻ എൻ്റെ നാട് കോയമ്പത്തൂരാണ്, അവിടെയാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഞാനിപ്പം നാട്ടിലേക്ക് വന്നേക്കുവാണ്, എൻ്റെ വീട്ടിലേക്ക്. അപ്പം ക്വാറൻറ്റൈൻ പീരീഡാണിപ്പം, ഞങ്ങളെല്ലാവരും മേളിൽ താമസിക്കുവാണ്. കാരണം താഴോട്ട് ഇറങ്ങി വരരുതെന്ന് ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോർ 14 days അത് കഴിയുമ്പോൾ കുഴപ്പമില്ല. അപ്പം വ്ളോഗുകളും വീഡിയോസൊക്കെ ഇടുന്നത് ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ എന്തുപോയാലും ഞാൻ ഇടുന്ന വീഡിയോസ് ഞാൻ ഉള്ളത് പറയും, എൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ് കേട്ടോ. ചുമ്മാ പൈസ കളയാൻ വേണ്ടിയും ചുമ്മാ ഭംഗി കാണാൻ വേണ്ടിയും ഒന്നും എടുക്കില്ല കേട്ടോ. അപ്പം സ്റ്റേ ട്യൂൺ, അൻ്റിൽ ദെൻ ബൈ ബൈ.